പത്താം ക്ലാസ് വരെ ഹിസ്റ്ററി ആണ് നമ്മൾ എടുക്കുന്നത് ഹിസ്റ്ററി 4th ചാപ്റ്റർ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ് ബ്രിട്ടീഷ് ചൂഷണവും അതിന്റെ ചെറുത്തു നിൽപ്പും ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിന്റെ എക്സ്പ്ലോയിറ്റേഷനും അതിനെ നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യണേന്നും പറഞ്ഞു അല്ലേ ഫസ്റ്റ് റിവോൾട്ട് എന്ന് പറഞ്ഞു എങ്ങനെയാണ് റിവോൾട്ട് ഉണ്ടായത് ഇൻഡിഗോ റിവോൾട്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻഡിഗോ റിവോൾട്ട് ആണ് അത് 1859 ബംഗാളിലാണ് ഉണ്ടായത് കേട്ടോ ഓരോ സ്ഥലം ശ്രദ്ധിക്കുക കേട്ടോ അതിന്റെ ഡേറ്റും സ്ഥലവും പഠിക്കുക ബംഗാളിലാണ് ഉണ്ടായത് 1859 എങ്ങനെയാണ് ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടായത് എങ്ങനെയാണ് അവർ ഇൻഡിഗോ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ ബുദ്ധിമുട്ടുകള് അതിനെതിരായിട്ടാണ് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് അവർ റിവോൾട്ട് ഉണ്ടായത് ആ റിവോൾട്ടിനെയാണ് ഇൻഡിഗോ റിവോൾട്ട് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കാർഷിക കലാപങ്ങൾ കേരളത്തിലാണ് കേരളത്തിൽ കാർഷിക കലാപം നടക്കുന്നുണ്ട് എന്താണ് കാർഷിക കലാപം പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള കേരളയിൽ എവിടെ എന്താ നടന്നത് നോക്കാം കാർഷിക കലാപം അത് മലബാറിലാണ് നടന്നത് കേട്ടോ ഇവിടെ സ്ഥലം ഡെവലപ്പെടുത്തിയിരിക്കുക മലബാറിലാണ് ഇറ്റ് വാസ് ദോ ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി പഠിക്കണം കേട്ടോ മലബാറിലാണ് ഇത് വിറ്റ്നസ് ചെയ്തത് ഇനി ഇവിടെ തുടങ്ങിയ നിങ്ങൾ പഠിക്കേണ്ടത് ഇറ്റ് വാസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോർഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ദ റിവോൾട്ട് ഇൻ മലബാർ ഇറ്റ് വാസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോർഡ്സ് ജന്മിമാരുടെയും ഇവിടെ ഇവിടെ തുടങ്ങി മതി ജന്മിമാരുടെ ഇവിടെ തുടങ്ങി മതി ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് അവര് നമ്മളിപ്പോ നേരത്തെ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ ഇൻഡിഗോ പിടിച്ചുകൊണ്ടുള്ള റിവോൾട്ട് അല്ല ഇൻഡിഗോ അവര് കൃഷി ചെയ്തു അതിന്റെ ആ കൃഷിയുടെ പേരില് ബ്രിട്ടീഷുകാർ ഇവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവരെ ആക്രമിച്ച് അതിന് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞത് ഇവിടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അടിച്ചമർത്തലും അത് സഹിക്കാൻ പറ്റാതെയപ്പോഴാണ് അടുത്തൊരു കലാപം വന്നത് ജന്മിമാരെയാണ് ഭൂടമകളായിട്ട് ബ്രിട്ടീഷുകാര് അവര് അവര് നേരിട്ട് ഇങ്ങോട്ട് ആക്രമിക്കല്ല ചെയ്യുന്നത് ജന്മിമാരെയാണ് എന്ത് ചെയ്യുന്നത് ഭൂവുടമകളാക്കുന്നത് അതൊക്കെ ഈ ജന്മിമാരും ബ്രിട്ടീഷുകാരും കൂടി ചേർന്നിട്ട് കർഷകരെ കഷ്ടപ്പെടുത്തുകയായിരുന്നു എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു ഈ ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാര് കണക്കാക്കിയിരുന്നത് കിട്ടിയോ അപ്പൊ ഇവിടെ നോക്കാം ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ ജന്മീസ് ദാറ്റ് ഈസ് ലാൻഡ് ലോർഡ്സ് ആസ് ദ ഓണർ ഓഫ് ദ ലാൻഡ് ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ അങ്ങനെ അവർക്കെതിരായിട്ടാണ് പാർട്ടിക്കെതിരായിട്ടാണ് ഇത് വന്നത് പെസന്റ് റിവോൾട്ട് വന്നത് മലബാറിലാണ് അത് ആർക്കെതിരായിട്ടാണ് ബ്രിട്ടീഷുകാർക്കും ലാൻഡ് ലോർഡ്സിനും ജന്മിമാർക്കും എതിരായിട്ടാണ് അല്ലെ ഇനി അതിന് കാരണം എന്താന്ന് വെച്ചാൽ അത് എവിടെ ഉണ്ടായത് മലബാറിലാണ് ഉണ്ടായത് ഇനി കാരണം എന്താന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെല്ലാം ചെയ്യിച്ചിരുന്നത് ആരെ കൊണ്ടാണ് ഈ ജന്മിമാരെ കൊണ്ടാണ് ഈ ജന്മീസ് എന്ത് ചെയ്തു നോക്കാം ദ ബ്രിട്ടീഷ് ട്രീറ്റ് ജന്മീസ് ബ്രിട്ടീഷുകാരെന്താണ് ജന്മീസിനെ ലാൻഡ് ലോർഡ്സ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ആൻഡ് ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ആർക്കെതിരായിട്ടാണ് അവർ റിവോൾട്ട് ചെയ്തത് എഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദ ലാൻഡ് ലോർഡ്സ് ലാൻഡ് ലോർഡ്സിന്റെ അട്രോസിറ്റീസ് അവരുടെ ദ്രോഹങ്ങള് അവരുടെ ബുദ്ധിമുട്ടുകളെ ഇൻക്ലൂഡിംഗ് ദ എവിക്കേഷൻ ഓഫ് ദ ടെനൻസ് കുടിയാന്മാരെ കുടി ഒഴിപ്പിക്കുക എവിക്കേറ്റ് ചെയ്യുക ഒഴിപ്പിക്കുക അവിടെ നിന്ന് മാറ്റിക്കളയുക അതൊക്കെ അതുവരെ കുടി ഒഴിപ്പിച്ച് വിടൽ വരെ ഈ ജന്മിമാര് ചെയ്തു ആർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് ഈ ജന്മിമാര് ഇവിടുത്തെ പാവം ടെനൻസിനെ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇത് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ദ സച്ച് അട്രോസിറ്റീസ് വർ കാരീഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് കൂടിയാണ് അവർ ചെയ്തത് ഫാമേഴ്സ് ഓഫ് ദ സൗത്ത് മലബാർ അങ്ങനെ മലബാറിലെ ഫാമേഴ്സ് എല്ലാവരും കൂടി ടെനൻസ് ഹു കൾട്ടിവേറ്റ് ദ ലാൻഡ് ഒബ്ടെയിനിങ് ഓൺ ദ ലീസ് ലീസിന് പാട്ടഭൂമിയായിട്ട് അവർ എടുത്തിരിക്കുകയായിരുന്നു ഹു കൾട്ടിവേറ്റ് ദ ലാൻഡ് ഒബ്ടെയിൻ ഓൺ ദ ലീസ് ഫ്രം ദ ലാൻഡ് ലോർഡ്സ് മോസ്റ്റ് ഓഫ് ദ ടെനൻസ് വർ മാപ്പിളാസ് അവിടെയുള്ള കുടിയാന്മാരെല്ലാവരും ആരായിരുന്നു മാപ്പിളാസ് ആയിരുന്നു മാപ്പിളാസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറയുന്നുണ്ട് ആരാ അടുത്ത ലൈനിൽ പറയുന്നു മുസ്ലിംസ് ഇൻ മലബാർ മലബാറിലുള്ള മുസ്ലിമുകളെയാണ് മാപ്പിളാസ് എന്ന് പറയുന്നത് സോ ദി സ്ട്രഗിൾ ദാറ്റ് ഹാപ്പൻ സോ ദീ സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ 19th സെഞ്ചുറി ആർ നോൺ ആസ് മാപ്പിള റെബല്യൻ അപ്പൊ അങ്ങനെ 19th സെഞ്ചുറിയിൽ ഉണ്ടായ ഈ സ്ട്രഗിളിനെയാണ് മാപ്പിള റെബല്യൻസ് എന്നത് അപ്പൊ കർഷക കലാപം എങ്ങനെയുണ്ടായത് പെസന്റ് റിവോൾട്ട് ഇൻ കേരള മലബാറിലാണ് പറഞ്ഞു അത് മാപ്പിളാസ് ആണ് എന്ന് പറയുന്നത് മാപ്പിള റെബല്യൻ എന്ന് പേര് വരാൻ കാരണം പെസന്റ് റിവോൾട്ടിനെ മാപ്പിള
റിവോൾട്ട് എന്ന് പേര് വന്നു തന്നെ. എന്താണ് മാപ്പിള റെബല്യൻസ് എന്ന് പറയാൻ കാരണം? മാപ്പിളകളാണ് യുദ്ധത്തിൽ വെച്ചാൽ മാപ്പിളകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? റിവോൾട്ട് ചെയ്തത് മാപ്പിളാസ് ആണ്. മാപ്പിളാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഇൻ മലബാർ, മലബാറിലുള്ള മുസ്ലിംസിനെയാണ് നമ്മൾ മാപ്പിളകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് കാരണം? മലയാള മീഡിയക്കാർ നോക്കാം, ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഇനി മലയാള മീഡിയക്കാർ നോക്കാം, ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം അടിച്ചമർത്തത്തിനും ആണ് കലാപത്തിന് നയിച്ചത്. ഈ ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയിലൂടെ ജന്മിമാർ നടത്തിയ കുഴിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കാണ് കലാപം നടന്നത്. ഇനി ഇവിടെ തുടങ്ങി നിങ്ങൾ പഠിക്കണം. പിന്നെ ഭൂവുടമകളായുള്ള ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി, ഭൂവുടമകൾ ആരാണ്? ജന്മിമാരാണ്. അവരുടെ കയ്യിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുക്കും. പാട്ടത്തിനെടുത്ത ആ കുടിയാന്മാര് അല്ലെ, അവര് തെക്കേ മലബാറിലെ കർഷകരായിരുന്നു. ഇവർ ഭൂരിഭാഗം പേരും മാപ്പിളകളായിരുന്നു എന്ന്. മലബാറിലെ മുസ്ലിമുകളാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ റിവോൾട്ടിനെ, ഈ കലാപത്തിനെ മാപ്പിള കലാപങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കിട്ടി എന്താണ് മാപ്പിള കലാപങ്ങള്, മാപ്പിള റിവോൾട്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മലബാറിലാണ്, 19th century നമ്മൾ ഇൻഡിഗോ റിവോൾട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ മാപ്പിള റിവോൾട്ട് പറഞ്ഞു. ഇനിയും പറയുകയാണെങ്കിൽ കുറേ റിവോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്, 22 റിവോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. 22 കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി, അപ്പൊ ആദ്യം നമ്മൾ ഇൻഡിഗോ റിവോൾട്ടിലും പറഞ്ഞു അവരൊരു കമ്മീഷനെ ചെയ്തു അല്ലെ, എന്നിട്ട് ആ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഇൻഡിഗോ കൃഷി അങ്ങോട്ട് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ മാപ്പിളകള് റിവോൾട്ട് ചെയ്തു, അപ്പോഴും അവരൊരു കമ്മീഷനെ വെച്ചു. ആരാണ്? 22 കലാപങ്ങള് മലബാറിലുണ്ടായപ്പോ ഒരു കലാപത്തിന്റെ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, മാപ്പിള കലാപം വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 22 കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ കർഷക കലാപങ്ങള്. ഈ കലാപങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ്, ദാറ്റ് ഈസ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ നേതൃത്വം. സോ ദ സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ 19th century ആണ് മാപ്പിള റെബല്യൻസ്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ അടുത്ത പേജിലാണ്. എന്താ പറയുന്നത്? അറൌണ്ട് 22% റിവോൾട്ട്സ് ടു പ്ലേസ് ഇൻ മലബാർ. മലബാറിലെ ഏകദേശം എത്ര ഉണ്ടായിരുന്നത്? 22 റിവോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ സപ്രസ് ചെയ്യാനായിട്ട് ഒരു പോലീസ് ബറ്റാലിയൻ ഉണ്ടാക്കി. ആ പോലീസ് ബറ്റാലിയന്റെ പേരാണ് മലബാർ സ്പെഷ്യൽ പോലീസ്, MSP. അത് പഠിക്കണം കേട്ടോ. ഈ 22 റിവോൾട്ട്സ് ഉണ്ടായപ്പോ അതിനൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ഒരു പോലീസ് ബറ്റാലിയൻ ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഈസ് ദ മലബാർ സ്പെഷ്യൽ പോലീസ്, MSP. ഇനി അടുത്ത ഒരു സെന്റൻസ് കൂടി ഉണ്ട്. ടു എൻക്വയർ അബൌട്ട് ദ ഫ്രീക്വന്റ് റിവോൾട്സ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റഡ് വില്യം ലോഗൻ കമ്മീഷൻ. ഇവിടെ ഒരു കമ്മീഷനും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യമാണ് വില്യം ലോഗൻ കമ്മീഷനാണ്. ദ കമ്മീഷൻ പോയിന്റ് ഔട്ട് ദാറ്റ്, ഇനി ആ കമ്മീഷൻ അവസാനം അവർ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു, കമ്മീഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവസാനം കമ്മീഷൻ പറഞ്ഞു, കോസ് ഓഫ് ദ സ്ട്രഗിൾ വാസ് അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു എന്ന് നോക്കാം. ഇവിടെ മലയാളം എടുത്തെങ്കില് ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ എന്നൊരു കമ്മീഷനെ, ഈ കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ആരെ ഏൽപ്പിച്ചത്? വില്യം ലോഗൻ അടയാളപ്പെടുത്തിട്ടോ പേര്, വില്യം ലോഗൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. കമ്മീഷൻ പറയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമമാണ് എന്ന്. ഇനിയും വേറെയും അവിടെ കുറെ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തതാണ് കാടുകൾ കലാപ ഭൂമിയാകുന്നു, സ്ട്രഗിൾ സ്റ്റോംസ് ഇൻ ജംഗിൾസ്. ജംഗിൾസിലൊക്കെ സ്ട്രഗിൾസ് ഉണ്ടാവാണ്, കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങാണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് സാന്തലാണ്. സാന്തൽ സ്ട്രഗിൾ നടക്കുന്നുണ്ട്. എന്ത് നോക്കാം, ഫസ്റ്റ് വൺ എന്താണ് സാന്തൽമാർ എന്ന് പറഞ്ഞാൽ, സാന്തൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഫസ്റ്റ് ലൈൻ നമുക്ക് പഠിക്കുന്നത്. ഇവിടെ നോക്കാം, ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനം, മൂന്ന് സംസ്ഥാനങ്ങൾ. ഓരോന്നിനും നമ്മൾ സ്ഥലം പറഞ്ഞു കേട്ടോ. ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടായത് ബംഗാളിലാണെങ്കിൽ, മാപ്പിള റിവോൾട്ട് ഉണ്ടായത് മലബാറിലാണ്. ഇനി സാന്തൽ എവിടെയാന്ന് തുടങ്ങിയ? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളില് പരന്ന് കിടക്കുന്ന, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമായിട്ട് പരന്ന് കിടക്കുന്ന സ്ഥലമാണ് രാജ്മഹൽ കുന്നുകള്. അതിന്റെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രജനതയാണ് സന്താൾമാർ.
സന്താൾമാർന്ന് പറഞ്ഞാൽ ആരാണെന്ന് അവരാണെങ്കിൽ അടുത്ത റിവോൾട്ട് ഉണ്ടാക്കുന്നത്. ദ സാന്തൽ റിവോൾട്ട്സ് ആണ് അടുത്തത്. ആ സാന്തൽ എന്താണ്, ഏത് വർഗത്തിനെയാണ് നമ്മൾ സാന്തൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവിടെയുള്ളവരെയാണ് നമ്മൾ സാന്തൽ എന്ന് പറയുന്നത്? എവിടെയാണ്? ദ സാന്തൽ ഇസ് ദ ട്രൈബ്. ഒരു സാന്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോത്ര ജനത, ഒരു ട്രൈബാണ്. ഇൻഹാബിറ്റിംഗ്, താമസിക്കുന്നത് എവിടെയാണ്? ഇൻ ദ വാലി ഓഫ് രാജ്മഹൽ ഹിൽസിലാണ്. രാജ്മഹൽ ഹിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന്? ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് അക്രോസ് ദ പ്രസന്റ് ബംഗാൾ, ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. ഇപ്പോഴത്തെ ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും വ്യാപിച്ചു കിടക്കുന്ന, പരന്നു കിടക്കുന്ന രാജ്മഹൽ ഹില്ലിന്റെ വാലീസിലാണ് ആര് താമസിച്ചിരുന്നത്? അവിടെ താമസിച്ചിരുന്ന ഒരു ട്രൈബ്സിനെയാണ് സാന്താൾ എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് സാന്തൽ? അല്ല, ഏത് ട്രൈബിനെയാണ് നമ്മൾ സാന്തൽ എന്ന് പറയുന്നത്? എവിടെയാണ്? രാജ്മഹൽ ഹിൽസിൽ താമസിക്കുന്നവര്. കിട്ടിയില്ലേ എല്ലാവർക്കും? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ സാന്തൽമാരെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. അവരെന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ വെരി ക്ലോസ് വിത്ത് ദ നേച്ചർ ആൻഡ് ദേ ഏൺ ദ ലിവിംഗ് ബൈ ഫാമിംഗ് കളക്ടിംഗ് ദ ഫോറസ്റ്റ് പ്രോഡക്ട്സ്. അവർ കൃഷിയുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി ചേർന്നിരിക്കുന്നവരാണ്. വന വിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ സാന്താൾമാർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് പ്രകൃതിയോട്, പ്രകൃതിയെ ഒരിക്കലും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവര്. പിന്നെ അവരെന്നെ കുറിച്ചാണ്, പിന്നെ അത് പഠിക്കണം കേട്ടോ. കരുത്തരാണ്, അധ്വാനശീലരാണ്, തനതായ സംസ്കാരമുള്ള. അപ്പൊ സാന്തൽമാരെ കുറിച്ച് എല്ലാം പറയണം. എവിടെയാണ് സ്ഥലം? അത് നമ്മൾ സ്ഥലം പറഞ്ഞു. അത് കഴിഞ്ഞ അവര് പറഞ്ഞു അവർ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കണം, ഇതൊക്കെ പോയിന്റ് ബൈ പോയിന്റ് പഠിക്കണം കേട്ടോ. പിന്നെ അവരെന്താണ്? കരുത്തരാണ്, അധ്വാനശീലരാണ്, തനതായ സംസ്കാരമുള്ളവരാണ്. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ ഈ സാന്തൽ ജനതയുടെ ജീവിതത്തിന്റെ താളങ്ങൾ നഷ്ടമായി. അപ്പൊ അത്രയും നല്ല സുഖത്തിൽ ജീവിച്ചിരുന്ന സാന്തൽമാര് പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിയിൽ നിന്ന് കഷ്ടപ്പെട്ട്, പ്രകൃതിയിൽ അധ്വാനിച്ച്, പ്രകൃതിയിൽ നിന്ന് ലഭിച്ച് ജീവിച്ചിരുന്ന, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിച്ചിരുന്ന ഈ സാന്തൽമാരുടെ ജീവിതം ആകെ ഒരു താളം തെറ്റി. ആര് വന്നപ്പോഴാണ്? ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ചപ്പോ. കിട്ടിയോ? ഇനി ഇംഗ്ലീഷ് മീനിങ് കാര്യം നോക്കാം. ദേഹിയുടെ ക്ലോസ് ടു ദ നേച്ചർ, പ്രകൃതിയോട് കൂടി, പ്രകൃതിയോട് ചേർന്ന്, ആൻഡ് ലിവിംഗ് ബൈ ഫാമിംഗ്, കൃഷി ചെയ്തിട്ടും, ആൻഡ് കളക്ടിംഗ് ദ ഫോറസ്റ്റ് പ്രോഡക്ട്സ്, കൃഷി ചെയ്തിട്ടാണ് അവർ ജീവിച്ചത്. ദേവർ സ്റ്റേഡി ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവരെങ്ങനെയുള്ളവരായിരുന്നു? ദേവർ സ്റ്റേഡി, നല്ല കരുത്തുള്ളവര്, ഹാർഡ് വർക്കിംഗ്, നല്ല അധ്വാനശീലമുള്ളവര്, ആൻഡ് ഹാഡ് ദയർ ഓൺ യുണീക് കൾച്ചർ. അവർക്ക് അവരുടേതായ തനതായ ഒരു കൾച്ചർ, ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയുള്ള അവര് ദ റിതം ഓഫ് ദയർ ലൈഫ്, അവരുടെ ലൈഫിന്റെ റിതം, താളം തന്നെ തെറ്റിപ്പോയി എന്ന്. വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പൊ നമുക്ക് സാന്തൽസ് എന്താണെന്ന് പറഞ്ഞു, സാന്തൽസ് എവിടെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും റിവോൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവര് അവിടെ റിവോൾട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കലാപം, സാന്തൽ കലാപം തുടങ്ങാനുള്ള കാരണം പറഞ്ഞിട്ടില്ല. നമ്മൾ ഇത്രയും പറഞ്ഞത് സാന്തൽസ് ആരാണ്, പക്ഷെ അതൊക്കെ പഠിക്കണം കേട്ടോ. സാന്തൽസ് എവിടെ താമസിക്കുന്ന ട്രൈബ്സ് ആണ്, ഗോത്രവർഗാണ്, അവരെ കുറിച്ച് അവരുടെ ഫീച്ചർ നമുക്കൊന്ന് കിട്ടി അല്ലേ. അങ്ങനെയുള്ള സാമന്തന്മാർ, സാന്താൾസ് എന്താ ഉണ്ടായി നോക്കാം. സെമീന്ദർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി, അവര് ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അവര് അവരുടെ ഭൂമി ആര് കൈവശപ്പെടുത്തി? സെമീന്ദർമാര്, കൊള്ളപ്പലിശക്കാർ അവരുടെ ഭൂമി കൈയടക്കി. എന്നിട്ട് റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്തൽ ജനതയെ അടിമകളെ പോലെ, നല്ല ആരോഗ്യമുള്ള നല്ല അധ്വാനശീലികളാണ് അല്ലെ, ഈ അധ്വാനശാലികളെ കൊണ്ട് റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്തൽ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ അവർ ആയുധമെടുത്തു, അവർ കലാപം തുടങ്ങി. നിവൃത്തി ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ഭാരതീയര് കലാപത്തിന് പുറപ്പെടുന്നത് അല്ലേ. അപ്പൊ ഈ സാന്താൾമാർ കുറെ സഹിച്ചു, പക്ഷെ നിവൃത്തി ഇല്ലാതായപ്പോ അവരുടെ ലീഡേഴ്സാണ് സിദ്ധുവും കാനുവും, അവരുടെ നേതൃത്വത്തിൽ അവർ യുദ്ധം, അവര് ആക്രമണം തുടങ്ങി, ആയുധമെടുക്കാണ്. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട ഭൂമി വേദിയായി. ഗോത്രജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകള് പോരാട്ടത്തിൽ മരിച്ച് വീഴുകയാണ്. അപ്പൊ സാന്താൾ കലാപം കിട്ടി അല്ലേ. ഇനി ഇംഗ്ലീഷ് മീഡിയ കാര്യം നോക്കാം. സാന്താൾ എന്താണ് നമ്മൾ പറഞ്ഞു, സാന്താളിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി എന്താണ് സാന്താൾ കലാപം, സാന്താൾ റീവോൾട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ
അത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് അവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതും അതും എഴുതണം കേട്ടോ. സാന്താൽ റിവോൾട്ട്സ് എഴുതുന്ന സമയത്ത് ഇത് ഫുൾ എഴുതണം. ഇനി ഇവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ സാന്താൽ റിവോൾട്ട്സ് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ, സെമിൻദാസ് ആൻഡ് ദ മണി ലെൻഡേഴ്സ്, ഈ പാരഗ്രാഫിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ കേട്ടോ, സെമിൻദാസും മണി ലെൻഡേഴ്സും ക്യാപ്ചർ ദെയർ ലാൻഡ്, അവരുടെ ലാൻഡ് പിടിച്ചെടുക്കുകയാണ്. And the British officers made them their work. British അവരുടെ ഭൂമിയൊക്കെ പിടിച്ചെടുത്തു. പിന്നെ ബ്രിട്ടീഷുകാര് അവരെ അടിമകളാക്കി, സ്ലേവ്സ് ആണ്, ഇൻ ലേയിങ് ദ റെയിൽവേ ലൈൻസ്, റെയിൽവേ ലൈനുകൾ പണിയെടുത്ത് അവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു എന്ന്. When their life become unbearable, അസഹനീയമായപ്പോ, സഹിക്കാൻ പറ്റാതെ ആയപ്പോ, they decided to take up the arms against the British rule under the leadership of Sidho and Kanu. സിദ്ധുവിന്റെയും കാനയുടെയും കീഴില് അവര് ആയുധെടുക്കാൻ. രാജ്മഹൽ ഹിൽസ് ബിക്കം ദ ബാറ്റിൽ ഫീൽഡ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, എവിടെ ഉണ്ടായെന്ന്, രാജ്മഹൽ ഹിൽസിലല്ലേ ഉണ്ടായത്. അങ്ങനെ രാജ്മഹൽ ഹിൽസ് ബിക്കം ദ ബാറ്റിൽ ഫീൽഡ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സാന്തൽക്കാര് ചെയ്ത സാന്തൽ കലാപം തുടങ്ങിയത് രാജ്മഹൽ ഹിൽസിലാണ് എന്ന്. പക്ഷെ പിന്നത്തെ പഠിക്കണ്ട, അവിടെ അവരെ പഠിച്ചാൽ മതി കേട്ടോ. പിന്നത്തെയുള്ള ഭാഗം എന്ന് വെച്ചാൽ അവര് കുറെ നാള് നീണ്ടു നിൽക്കാൻ സാധിച്ചില്ല. കുറെയൊക്കെ യുദ്ധം ചെയ്തെങ്കിലും തൗസൻഡ്സ് ഓഫ് ദ സാന്തൽസ് വർ കിൽഡ്, കുറെ പേര് കൊന്നു. അപ്പൊ ഈ സാന്തൽ, ദ അബൗട്ട് ഡിസ്കഷൻ ഇസ് അബൌട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് സാന്തൽ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1855. അപ്പൊ ഡേറ്റ് 1885 അവിടെ എന്താണ് സാന്തൽ സ്ട്രഗിൾ ഉണ്ടാകുന്നത്, എവിടെയുണ്ട് ഇതൊക്കെ? 1858 എന്ന്, അല്ല സോറി 55 1855 സാന്തൽ സ്ട്രഗിള്. ഓരോന്നിനെയും ഡേറ്റുകൾ പറയുന്നത് ഒന്ന് എഴുതി വെക്കാം. ഒന്ന് ഇവിടെ നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, 1855 എന്ന് കേട്ടോ. ഇവിടെ എഴുതി വെക്കാം സാന്തൽ കലാപം 1855. ഇനി അടുത്തത്, അടുത്ത ഗോത്ര ജനതയാണ് ദ ട്രൈബ്സ് ബിക്കം ദ വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ, ഗ്യാതറിംഗ് ദ ഫോറസ്റ്റ് ടു പ്രൊഡ്യൂസ്, കാറ്റിൽ റിയറിംഗ്, ഷിഫ്റ്റിംഗ് ദ കൾട്ടിവേഷൻ, ഹണ്ടിങ് വർ ദ മേജർ മീൻസ് ഓഫ് ലിവലിഹുഡ്. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു അല്ലേ, കാട്ടിലുള്ള ആളുകളുടെ ജീവിതം, ട്രൈബ്സിന്റെ ഗോത്ര ജനതയുടെ ജീവിതം എങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വനവിനിമയങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതപൂർണമാക്കിയത്, കാരണം ഇവിടെയാണ് ആദ്യം വരുന്നത് കേട്ടോ, ഇവിടെ നോടി പഠിക്കണം. എന്താ ഗോത്ര ജനത എങ്ങനെയാ ജീവിച്ചിരുന്നത്? വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുക, കാട്ടിക്കോട് ഇങ്ങനെ നടന്ന് കാട്ടിൽ നിന്നൊക്കെ ശേഖരിക്കുക, കന്നുകാലി വളർത്തുക, പിന്നെന്താ പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഈ ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അടയാളപ്പെടുത്താം കേട്ടോ, എങ്ങനെയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ എന്തായിരുന്നു എന്ന്. ഹൗ ഡിഡ് ദേ സ്പെൻഡ് എയർ ലൈഫ്, എങ്ങനെയാണ് അവർ ജീവിച്ചത്, അവരുടെ ലിവ്ലിഹുഡ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ ലിവ്ലിഹുഡ്. ദ ട്രൈബ്സ് ബിക്കം ദ വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ, വേണ്ട ഇവിടെ തുടങ്ങിയാൽ മതി. ഗ്യാതറിംഗ് ഫോറസ്റ്റ് ടു പ്രൊഡ്യൂസ്, കാറ്റിൽ റിയറിംഗ്, ഷിഫ്റ്റിംഗ് ദ കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ് വർ ദെയർ മേജർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. കിട്ടിയില്ലേ, അവരങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ കാട്ടിക്കൂടെ നടന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ജീവിക്കുകയായിരുന്നു കാട്ടിലെ ആളുകൾ. ഈ സമയത്താണ് അടുത്ത കലാപം തുടങ്ങുകയാണ് കേട്ടോ. ദ ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ് ബൈ ദ ബ്രിട്ടീഷുകാർ ഒരു ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ് ചെയ്തു, ചുമത്തി, മേഡ് ദയർ ലൈഫ് മിസറബിൾ. അവര് ഫോറസ്റ്റിൽ സുഖമായിട്ട് ഫ്രീ ആയിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് ബ്രിട്ടീഷുകാര് ഒരു നിയമം നടപ്പിലാക്കുന്നത്. അവരൊരു ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്തു, ബ്രിട്ടീഷ് imposed by the British made their life miserable. ഒരു ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു എന്ന്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങള് ഗോത്രവർഗത്തിന്റെ ജീവിതം ദുരിതപൂർണ്ണം. കാരണം കാട്ടിലെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് അവർ ജീവിക്കുന്നു. ആ സമയത്തായിരുന്നു അവര് ഒരു വന നിയമം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എന്താണ് വന നിയമം നോക്കാം. വനത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, അവര് കുറച്ച് സ്ഥലങ്ങൾ സംരക്ഷിത പ്രദേശമാണെന്ന് പ്രഖ്യാപിക്കും. അവിടേക്ക് ഇവർ കടക്കാൻ പാടില്ല, പ്രഖ്യാപിച്ചോടെ വനത്തിലേക്കുള്ള പ്രവേശനം ഇവരുടെ അടുത്ത് നിഷേധിച്ചു. ഈ ഗോത്രവർഗത്തിന് കാട്ടിലല്ലേ നടക്കാൻ പറ്റുള്ളൂ, ആ കാട്ടിലുള്ള പ്രവേശനം അങ്ങോട്ട് ബ്രിട്ടീഷുകാർ നിഷേധിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായുള്ള മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു ഈ സംരക്ഷിത വനങ്ങളായിട്ട്. ബ്രിട്ടീഷുകാരൊരു സൂത്രം ചെയ്തതാണ് കേട്ടോ, അവർക്ക് റെയിൽവേ പണിയണം, അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മരങ്ങൾ വേണം. ഈ മരങ്ങളുള്ള പ്രദേശത്തിനെയാണ് അവരെന്താക്കി ചെയ്തത്, അവര് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ സംരക്ഷിത വനം എന്ന് പറഞ്ഞാൽ അവർക്ക് കടക്കാൻ പാടില്ല, ആർക്ക്, ഗോത്രവർഗത്തിന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. അപ്പോ അത് ബ്രിട്ടീഷുകാരുടെ കീഴിലങ്ങ് ആക്കിയത്. ഗണേശ്മിന്റെ ഇവിടെയാണ് കേട്ടോ, അതിന് അല്ലേ പേജ് നമ്പർ 72
they were prohibited avare prohibit edu enna to enter the forest when the british declared the forest as protected place aayita avaru prakyapikkiyana the forest that were abandoned with the trees required by the british were declared as a protected forest nariya marangalulla avarku avashyulla marangalulla sthalathine avaru protected forest angada aaki maattum ennu parnal pinna adilekki gotra vargakkare kadakilla appo avadiyulla marangalokka aarku upayogikka vetti murichu britishar konduvam the british widely felled the tree felled yancha felled the veeliga felledaya veerthi ennu chethana vetti veerthi marangale ka trees from the forest to lay the railway lines ee railway lines okka sthapikkan marangalokka avadunu vetti And build the ship. Pinna marangal vetti endundaki railway lines undaki pinna ship gal undakane and for plantation. The British levied tax at the higher rates of the forest produce collected by the tribes. Ini ee kaattil ninnu British arku endu venengilum konduva. Pakshe power tribes endengilum ee kaattil ninnu eduthal adhu bayangara tax aanu. And this situation led the struggle adutha revolt in kalagana to fight against the british adana namak adutha revolt vende kurichiya revolt namak thodanganathu appo nammal ivide namde paadam ivide avasanippikana okay